കടലിനക്കര പോണോരെ, കാണാ പൊന്നിനു പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും. ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവുമാരെ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കേട്ടണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരെ ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ, അതിനിങ്ങനെ കൊല്ലാകൊല്ല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടണം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. ഒരു കാര്യം പറയാനുണ്ട് സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സർ, പിന്നെ ബോംബിന്റെ കാര്യം. ഇവനല്ല സാർ, അത് അന്ന് സാർ കാരണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു പെൺകുട്ടി, ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നും കൂടെ വന്നേ, സീക്രട്ടാ ഒന്നും കൂടെ വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി, നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഷോ, ഒരു കൊലപാതകം തെളിച്ച് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ, പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ, അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. Start the music, love is long, but life is short. Life is short, but life is about. Take it, take it, take it, take it. Take it, take it, take it, take it, take it. ഇയാളുടെ ലൈഫ് വേസ്റ്റ്. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ? ഞാൻ ചോദിക്കില്ലേ, ആരാ? ഇരിക്കുമ്പോ വാലാടണ്ട, കുടുംബത്തെ ഒരാള് വന്നാ ചോദിക്കാ, ഇവിടെ ഞാനുണ്ട്. ഈ കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയൻ കുഞ്ഞമ്മേ, ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്നും വന്നാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല, ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരു കോറസിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ഞാൻ വലിയമ്മായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാട്ടിയുടെ ഭർത്താവാകും പോണ ആളാ. അയ്യോ പാവ. സാറെന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ ഞാൻ മീനാക്ഷി, ഇവിടുത്തെ കുതിരക്കാരിയാണല്ലേ. അയ്യേ, പിന്നിരിച്ചോണ്ട് നിക്കാതെ പോയി നന്ദിനിമോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം? ഒരു അഭ്യുദയ കാമാക്ഷിയാണെന്ന് പറഞ്ഞാ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയ കാമാക്ഷിയാണോ? ഞാൻ പറഞ്ഞത് തമാശയല്ല, ഐ'm വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. സാറിന് ഫൂളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണിത്. എന്റെ പുറകെ ഒന്ന് രണ്ട് പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാന്റിക് ലൈൻ ആണോ? ഓഫ് കോഴ്സ്, ഐ'm ടെല്ലിംഗ് ദി ഫാക്ട്. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിന് കരുവാക്കിയതാ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. ഹൗ സ്റ്റൂപ്പിഡ്. എന്നെ അവൻ ഫൂളാക്കിന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യമാവുന്നില്ലേ? ഓക്കേ, ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, എന്റെ റോക്ക് റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. അയ്യോ, ഏയ് ഓടല ഓടല വീഴും. കഴിവാക്കുന്നു
സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന. ഞാൻ ഇവിടെ അല്ല, ഞാൻ അവിടെയാണ്. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ളൊരു കോള് താനെന്നാൽ പറഞ്ഞിരുന്നല്ലോ. അവളെ കണ്ടോ സാർ? ആ കണ്ടു. എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? തോക്കല്ലത് കയ്യാ. അരേ റാസ്കൽ, അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞിട്ട് സത്യമുള്ള സാർ. വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വയ്ക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കാം. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. How's my driving, uncle? മതിയായി പോയി. ജാംബുവാന്റെ കാലത്തുള്ള ഈ വണ്ടി കൊണ്ട് ജെറ്റ് വിമാനം പോലെ അല്ലേ പറക്കണത്? ആ പിന്നെ നീ പറഞ്ഞ മെക്കാനിക് ഇല്ലേ, ഏതാവൻ? ഒരു സുന്ദര വിധി, വരവും പത്രാസൊക്കെ കണ്ട ഏതോ ഡോക്ടർ ആണെന്നേ തോന്നുന്നു. വെറുതെ അവൻ അങ്ങനെ ഒരു ബോംബ് കഥ ഉണ്ടാക്കി പറയൂ. അതൊരു പോലീസ് ഓഫീസറോട്? അവൻ അതും പറയും അതിനപ്പുറം പറയും. കണ്ടാ തന്നെ ഒരു ഫ്രോഡ് ലുക്കാ. എന്നാലും അതത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കൊള്ളാം അങ്കിൾ ഈ ഫൂളിഷ്നെസ് വിശ്വസിച്ചോ? എന്നെ കൊല്ലാൻ മാത്രം ശത്രുക്കൾ ആരാ അവിടെ ഉള്ളത്? ഞാൻ ആരാണെന്ന് പോലും ഈ നാട്ടിൽ ഒരു കുഞ്ഞിനും അറിയില്ല. കള്ളൻ കപ്പലിൽ തന്നെ ആകാമല്ലോ. What do you mean? അല്ല ഞാൻ പറഞ്ഞു. നോ അങ്കിൾ, എന്ത് പറഞ്ഞാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. എങ്കിലും ആ സമയത്ത് ഈ ഒറ്റയ്ക്കുള്ള യാത്ര അധികം വേണ്ട. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല, ഞാൻ ഒറ്റയ്ക്കല്ലോ. എന്റെ കൂടെ എപ്പോഴും ഡാഡിയും മമ്മിയും ഉണ്ട്. I'm telling the fact. I feel so. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആഹാ, നന്ദിനി മോളും ഉണ്ടല്ലോ. ഇന്നെന്താ ഇത്ര നേരത്തെ? വക്കീൽ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തോണ്ട് വന്നതാ. അങ്കിളിനെ ഇത്രയും നേരത്തെ എത്തിച്ചതിന് ആന്റി എനിക്കൊരു പ്രസന്റ് തരണം. തരാലോ. മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ആ അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറയാം. മോളിരിക്കെ, കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ആ കാപ്പി മാത്രം പോരാ. I want a sweet cake also. കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, മറ്റന്നാളല്ലേ മോളുടെ ബർത്ത്ഡേ. യാ, വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക എല്ലാവരും, ഇൻക്ലൂഡിംഗ് പപ്പടം, പഴം ആൻഡ് പായസം. നന്നായി. അന്ന് തന്നെ മറ്റൊരു ചടങ്ങ് കൂടി നമുക്ക് നടത്തണം. സ്വത്തുക്കൾ മുഴുവൻ മോളുടെ പേരിലാക്കിയ പ്രമാണത്തിന്റെ രജിസ്ട്രേഷൻ. അങ്കിളിന് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ, രജിസ്ട്രേഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് തന്നെയല്ലേ. അതെ, പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, നിയമപരമായി അതൊന്ന് ഉറപ്പിക്കണം. എന്നാലും എനിക്കൊരു മനസമാധാനം കിട്ടും. എന്നാലും അന്ന് തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമാകുമ്പോ ഞാൻ ഇത് ഇങ്ങനെ കാണിക്കും. എങ്ങനെ എങ്ങനെ? ദാ ഇങ്ങനെ ഇങ്ങനെ.